ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഹാപ്പിയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ടൂർ പോകാൻ പോവാണ്. നമ്മുടെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ കോവർക്കേഴ്സ് എല്ലാവരും കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനു വേണ്ടി നമ്മൾ റെഡി ആയിട്ടുണ്ട്. നാളെയാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും നമ്മുടെ കോവർക്കേഴ്സിൻ്റെ കൂടെ ഒരു ദിവസം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു എന്തായാലും ഒരു 1 ഇയർ ആയിട്ടുണ്ടാവും. ഇച്ചുവിൻ്റെ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോലേ ഇല്ല. ഞങ്ങൾ പുറത്തു പോലെ ഭയങ്കര കുറവാണ്. മിന്നുമോള് ആ ഒരു സമയത്തൊക്കെ മിന്നുമോളായിട്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും ഇച്ചുമോള് എവിടെയും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇച്ചുമോളായിട്ട് നമ്മൾ മൈസൂരാണ് പോകുന്നത്. ഒരു 1 ഡേ ട്രിപ്പാണ്. പക്ഷേ 1 ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും മക്കൾക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ എനിക്കും ഒരു ഡേ ഔട്ട് ആയിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് അതിൻ്റെ ഒരു ബാക്ക് പാക്കിംഗ് കാണിക്കാം. ഞങ്ങൾ കൊണ്ടുവന്ന ബാഗ് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ മമ്മ ബാഗാണ് കൊണ്ടുപോകാറുള്ളത്, ഈ ചെറിയ ഇങ്ങനെ ഷോൾഡറിലൂടെ ഇടുന്നത്. അപ്പം അത് പിന്നെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, കാരണം അബി കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ മിച്ചുവിന് മിന്നും കൂടെ കൊണ്ടുപോയി കുറച്ച് റിസ്ക്കാണ്. അപ്പൊ അതിന് പകരം ഞാൻ ഇങ്ങനെ തൂക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ് കൊണ്ടുവന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയാൽ എനിക്ക് ഈസി ആയിട്ട് ഇത് പിന്നെ ഷോൾഡറിൽ തൂക്കാൻ പറ്റിയതാകുമ്പോൾ ഞാൻ ഒരു സൈഡ് തൂക്കണം, ഒരു സൈഡ് ഇച്ചുവിന് പിടിക്കണം. അത് ഭയങ്കര അൺകംഫർട്ട് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബാഗാണ് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാത്രിയാണ് കംപ്ലീറ്റ് ആയിട്ടും ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാം സെറ്റാണ്. നമ്മൾ ഫുഡ് മാത്രം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റാക്കിയ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഇച്ചുക്കും മിന്നുക്കും ഞാൻ കൊണ്ടുവന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ. ഇച്ചുക്കും മിന്നുക്കും കൂടെ ഞാൻ, മിന്നുക്കാണെങ്കിൽ 2 ഡ്രസ്സും ഇച്ചുക്ക് 4 ഡ്രസ്സും എടുക്കുന്നുണ്ട്. കാരണം ഇച്ചു ഛർദ്ദിക്ക് അല്ലെങ്കിൽ മൂത്രം ലീക്കാവുക അല്ലെങ്കിൽ അപ്പി ലീക്കാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചുക്ക് എന്തായാലും ഒരു 4 ഡ്രസ്സ് അത്യാവശ്യമാണ് പുറത്തു പോകുമ്പോൾ. അപ്പം ഞാൻ ഇച്ചുക്ക് 2 ടീഷർട്ട്സ് കയ്യിലും പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോകുമ്പം ഇടാനുള്ള പിന്നെ 1 ഡ്രസ്സും പിന്നെ വേറെ എക്സ്ട്രാ 1 ഡ്രസ്സും കൂടെ കൊണ്ടുവന്നുണ്ട്. ട്രാവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് മൈസൂർ വരെ പോകുന്ന സമയത്ത് രാവിലെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് കൊണ്ടുവന്നാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള. ഇച്ചു കൂടുതലായിട്ടും ഈ ഉടുപ്പുകൾ പിന്നെ സ്ലീവ്ലെസ് ഉടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇച്ചുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഉടുപ്പുകളാണ് നമ്മൾ കൊണ്ടുപോകാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മള് ഇതുണ്ടോ ഗൈസ്, നമ്മുടെ നല്ല വലുപ്പുണ്ട്. എന്താ ഇതിന്റെ പേര്? മുള്ളൻ ചക്ക. നമ്മുടെ ക്യാൻസറിനൊക്കെ നല്ലതാണ് കേട്ടോ. അടിപൊളി സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇത്ര വലുത് ആദ്യമായിട്ടല്ലേ. വാവ്, കൊണ്ടോക്കോ. അപ്പൊ അങ്ങനെ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സ്ലീവ് ആയിട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഡ്രസ്സ് ഇതാണ്. പിന്നെ കംപ്ലീറ്റ്ലി കവേർഡ് ആണ്. ഇതിൻ്റെ അടിയിൽ ഒരു പാൻറ് പോലെ ഉണ്ട്. ഇത് ശരിക്കും ചെറിയ മക്കൾ, അതായത് നമ്മൾ തണുപ്പത്തൊക്കെ പോകുന്ന സമയത്ത് മക്കൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉള്ള ഡ്രസ്സാണ്. ഇതുപോലെ കുഞ്ഞുടുപ്പും അതിൻ്റെ അടിയിൽ വരുന്ന പാൻസും കേട്ടോ. അതുപോലെ തന്നെ ഇച്ചുക്ക് ഇതുപോലത്തെ 2 ഡ്രസ്സുകളുണ്ട്. ഫുൾ സ്ലീവ് മോസ്റ്റ്ലി അവർക്ക് ഉള്ളത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഉടുപ്പുകളാണ്. പക്ഷേ ഇങ്ങനെയുള്ള 2 ഉടുപ്പ് ഈ ഒരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ഫുൾ സ്ലീവാണ്. ഇതിൻ്റെ അടിയിലും ഇതുപോലെ തന്നെ പാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ചൂടാവുന്ന സമയത്ത് വേണമെങ്കിൽ പാൻസ് ഊരി വെക്കാം, തണുപ്പുള്ള സമയത്ത് മാത്രം പാൻസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെയുള്ള 2 ഡ്രസ്സ് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മൈസൂർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല ചൂടായിരിക്കും കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. നമ്മളൊരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ചൂടായിരിക്കും. അപ്പം ഇടാൻ വേണ്ടിയിട്ട് അവർക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ടോട്ടലി നമ്മൾ ഒരു 4 ഡ്രസ്സേ എടുക്കുന്നുള്ളൂ കേട്ടോ. 4 ഡ്രസ്സ് അത്യാവശ്യമാണ് ഇച്ചുക്ക്. എന്തെങ്കിലും ഛർദ്ദിക്ക് കാര്യങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിലും അവിടെ എത്തിയിട്ടാണെങ്കിലും ഛർദ്ദിക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായാലും ഡ്രസ്സ് വേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഇല്ല പോകുന്നത്. അപ്പം എന്തായാലും നല്ല തണുപ്പായിരിക്കും. അപ്പം നമ്മൾ കുഞ്ഞു സ്വെറ്റർ കൊണ്ടുവന്നിട്ട് പിന്നെ എന്താ കൊണ്ടുവന്നേ, ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അവള് കുഞ്ഞി ക്യാപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, പിന്നെ ഇച്ചുക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും നമ്മൾ ട്രാവലില് കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ കരുതേണ്ട ഒരു സാധനം ഡയപ്പർ. കാരണം നമുക്കിത് നെക്സ്റ്റ് ഏതൊരു സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടാണ് വാങ്ങാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ
ഒരു 8 ഡയപ്പർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എടുത്തു വെക്കുകയാണ്. കാരണം നമ്മൾ കൂടെ പോകുമ്പോൾ ഡയപ്പറൊക്കെ ചോദിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം മോസ്റ്റ്ലി എല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാരും അങ്ങനെയൊക്കെയാണ്, പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ഈ ഡയപ്പറൊക്കെ നമുക്ക് ചോദിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം എന്തായാലും ഒരു 8 ഡയപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ മതിയാവും, അത് കുറച്ച് ഓവറാണ്. പക്ഷേ അത് ഇരുന്നോട്ടെ, എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ആരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് എവിടെ പോയിട്ട് മേടിക്കണം എന്നുള്ളതും അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് നമുക്കിത് നമ്മൾ കരുതുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. പിന്നെ വേറെ ചുക്ക് കരുതാൻ പോകുന്ന ടർക്കിയാണ്. രണ്ട് ടർക്കി ഞാൻ എന്തായാലും കരുതും. ഇച്ച് ചിലപ്പം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടർക്കി കരുതുന്നത്. രണ്ട് ടർക്കി കരുതും. പിന്നെ അതുപോലെ തന്നെ ബസ്സിലൊക്കെ അവൾ ഉറങ്ങുന്ന സമയത്ത് അവളെ പൊതിയാൻ വേണ്ടിയിട്ട് വേറൊരു ടർക്കി ഞാൻ യൂസ് ചെയ്യട്ടോ. അപ്പം എന്തായാലും ഒരു രണ്ട് ടർക്കി മസ്റ്റാണ്. അത് ഞാൻ എന്തായാലും പിന്നെ ബാക്ക് പാക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെന്താ, വേറെ വൈപ്സ് കിട്ടോ. വൈപ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പോൾ അവൾ എന്തെങ്കിലും പിന്നെ അപ്പിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റൂൾ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ചിലപ്പം വെള്ളമുള്ള സ്ഥലത്തല്ല നമ്മളുള്ളതെങ്കിൽ അതും വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഡയപ്പർ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഈ വൈപ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ PG-ന്റെ വൈപ്സ് ആണ് കേട്ടോ. 72 വൈപ്സ് ഉണ്ടാവും. ഞാൻ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയാണ്. അത്യാവശ്യം നല്ലൊരു തരത്തിലുള്ള വൈപ്സ് ആണ് കേട്ടോ. അധികം വെറ്റ്നെസ്സും ഇല്ല, അധികം ഡ്രൈയും അല്ല, ഒരു മീഡിയം ലെവലിലുള്ള ഒരു തരം വൈപ്സ് ആണ്. അടിപൊളിയാണ്. അപ്പം ഇതും കൊണ്ടുവന്നുണ്ട്, നമ്മുടെ ബാക്ക് പാക്കിങ്ങിലുണ്ട്. പിന്നെ വേറെന്താണ്, പിന്നെ ഇച്ചുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ആ അതിന് മുന്നേ ഇച്ചുക്ക് വേണ്ടിയിട്ട് നമ്മൾ ബേബി ക്യാരിയർ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അബ്ബി ഇല്ലാതെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു ട്രാവൽ പോകുന്നത് മക്കളേറ്റ്, അല്ലെങ്കിൽ പിന്നെ ഉമ്മ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, ഇതിപ്പോൾ ആരുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് പിടിക്കാൻ മിന്നുമോളും ഉണ്ട്, ഇച്ചുമോളും ഉള്ളതുകൊണ്ട് ഇച്ചുമോളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിന്നുമോളെ കയ്യെങ്കിലും പിടിക്കാന്നുള്ള രീതിയിൽ ഞാൻ ക്യാരിയർ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇച്ചിൻ്റെ ക്യാരിയർ ബാഗാണ്. ക്യാരിയർ ബാഗിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തവർ ഈ ക്യാരിയർ ബാഗിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ക്യാരിയർ ബാഗ് ക്യാരി ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, പിന്നെ അതോ ഒരു കുഞ്ഞ് ഫ്ലാസ്ക് ഉണ്ട്. ഇതിൽ ഇച്ചുമോൾക്ക് ചൂടുവെള്ളം കൊണ്ടുപോകാനാണ് കേട്ടോ. ഇച്ചുമോൾ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പനിക്കൂർക്കേൻ്റെ വെള്ളമാണ്. അപ്പോൾ പനിക്കൂർക്കേൻ്റെ വെള്ളം രാവിലെ തന്നെ ആക്കിയിട്ട് ഇതിൽ ആക്കി വെക്കണം. അപ്പോൾ അവൾക്ക് ട്രാവലിലുടനീളം പിന്നെ ഏകദേശം നല്ലോണം ചൂട് നിൽക്കുന്നതാണ്, മിൽറ്റൻ്റെ ആണ്. അപ്പോൾ അത്യാവശ്യം ചൂട് നിൽക്കുന്നതാണ്, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ ഇതിൽ ഇത് നമുക്ക് ആ പനിക്കൂർക്കേൻ്റെ വെള്ളം ഇച്ചുക്ക് കൊണ്ടുപോകണം. ഇച്ചുക്ക് കൊടുക്കാൻ വേണ്ടി വെള്ളം നമുക്ക് ഇച്ചുമുഖം കൊടുക്കാൻ പറ്റില്ല, ഇച്ചുമുഖം കൊടുക്കാൻ പറ്റില്ല, മിന്നുമുഖം കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാണെന്നുള്ളതെന്ന് നമ്മൾ കുടിക്കാന്നല്ലാണ്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഫ്ലാസ്കിൽ ഇച്ചുമുഖം വെള്ളം കരുതുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഫ്ലാസ്ക് കരുതുന്നുണ്ട്. പിന്നെ ഇതിൽ മിന്നുമുഖം വെള്ളം കരുതാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറെന്താണ്, വേറെ ഇച്ചുമുഖം കരുതുന്നത് അത്രയൊക്കെ തന്നെ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ആ പിന്നെ മെഡിസിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുഞ്ഞു മക്കളായിട്ട് എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ മെഡിസിൻസ് ഒരിക്കലും മറന്നു പോരുത്. അപ്പം മെഡിസിൻസ് ആയിട്ട് ഇപ്പം ഇച്ചുക്ക് പനി ഉണ്ടെങ്കിലും എഫ്താൽപി, പാരസിറ്റമോൾ, പിന്നെ ഫിറ്റ്സിൻ്റെ ഫ്രീസിയം, പിന്നെ ഇച്ചിപ്പം കഷായം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അരിഷ്ടം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് എന്തായാലും കരുതണം. അത് ഇച്ചുക്ക് ഒരു 2 hour വിട്ടിട്ട് ഇപ്പം കൊടുക്കുന്നുണ്ട്. അപ്പം അതും എന്തായാലും നമുക്ക് ബാഗിൽ കരുതണം. മെഡിസിൻസ് എന്തായാലും മറന്നു പോവാതെ കരുതണം. പിന്നെ അതുപോലെ തന്നെ വേറെന്താണ്, വേറെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇച്ചുക്ക് രാവിലെ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഫുഡ് ചെറിയൊരു കുഞ്ഞു ബോക്സിലാക്കിയിട്ട് കൊണ്ടുപോകണം. പിന്നെ ഉച്ചക്കത്തേക്കും കേടാവാത്ത രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപ്പൊന്നും ആഡ് ചെയ്യാണ്ട് കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണം. കാരണം നമുക്ക് അവിടുത്തെ ഫുഡ് ഇച്ചുമോക്ക് കൊടുക്കാൻ പറ്റില്ല. ഇച്ചുമോൾ ഓൾറെഡി സിക്കാണ്. അപ്പം പുറത്തുനിന്നുള്ള ഫുഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നറിയില്ല. അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെ കൊണ്ടുപോകാം. ഇച്ചുക്ക് രാവിലെയും ഉച്ചക്കും എന്തായാലും അതുകൊണ്ട് ഒപ്പിക്കാം. രാത്രി ആവുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കൊടുക്കാന്നുള്ള ഇതിലാട്ടോ പോകുന്നത്. പിന്നെ ഇച്ചുവിൻ്റെ എന്തെങ്കിലും ഒരു ടോയ് കരുതാൻ വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല, റെഡിയാക്കി വെച്ചിട്ടില്ല, ഒക്കെ റെഡി ആക്കണം. പിന്നെ ഇച്ചുക്ക് ടോയ് ഭയങ്കര ഇഷ്ടമാണ്, ബേബീസൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിലും അതിൽ കിടന്നിട്ട് പിന്നെ വണ്ടിയിൽ കിടന്നിട്ട് കച്ചറ ഉണ്ടാക്കും. അപ്പം
ടോയ് നമ്മൾ കുഞ്ഞുങ്ങളെ യാത്ര കൊണ്ടുപോകുമ്പോൾ എന്തായാലും നമ്മൾ കരുതണം. അവരുടെ ഒരു ഫേവറേറ്റ് ടോയ് എന്തായാലും കരുതേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അതും ബാഗിൽ പാക്ക് ചെയ്യും. ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയൊരു കാര്യമാണ് കുട കൊണ്ടുപോകണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നടക്കുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചുനേറ്റൊക്കെ ആകുമ്പോൾ ഇച്ചൊക്കെ ആകെ ടയേർഡായി പോകും. അപ്പം മിന്നു ആണെങ്കിലും അപ്പം കുട കൊണ്ടുപോകുന്നുണ്ട്. പിന്നെന്താണ്, മിന്നുമോക്കാണെങ്കിൽ മിന്നുമോക്ക് എന്തൊക്കെ കരുതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ മറന്നുപോയൊരു കാര്യം, ഞാൻ എന്തായാലും ഒരു കവർ കരുതും കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡയപ്പേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയില്ല, ബസ്സിൽ നിന്നാണ് എന്തെങ്കിലും യൂറിൻ പാസ് ചെയ്യുക അല്ലെങ്കിൽ പൂപ്പ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക് കവർ ഞാൻ കൊണ്ടുപോകും. പിന്നെ അതുപോലെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ മിന്നുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ മിന്നുമോക്ക് പിന്നെ അധികം ഒന്നും ഞാൻ കരുതുന്നില്ല. മിന്നുമോക്ക് ആകെ രണ്ട് ഡ്രസ്സ്, അതിൽ തന്നെ ഒരു ഡ്രസ്സ് മിന്നുമോൾ ഇട്ട് കൊണ്ടുവന്നത്, ഒരു ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒരു ഇതായിട്ട് കീപ്പ് ചെയ്യും. കാരണം അഥവാ ഇച്ചുമോൾ ഛർദ്ദിക്കുകയെ, അവൾ തന്നെ മിന്നുമോൾ തന്നെ ഛർദ്ദിക്കുകയാണെങ്കിൽ ഡ്രസ്സ് നാശമാണെങ്കിൽ നമുക്ക് ഇട്ടെടുക്കാൻ എന്തായാലും വേറൊരെണ്ണം വേണമല്ലോ. അപ്പം ഞാൻ ആകെ ഒരു രണ്ട് ഡ്രസ്സൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെന്താണ്, പിന്നെ മിന്നുമോക്ക് ക്യാപ്പ് എടുക്കുന്നുണ്ട്. എന്തായാലും മിന്നുമോള് കുഞ്ഞി ക്യാപ്പ് എടുക്കുന്നുണ്ട്. അപ്പം ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെയിലൊക്കെ ആയിരിക്കും. അപ്പം കുട ചൂടി പോകാൻ പറ്റുക, അവൾക്ക് കുട ചൂടി പോകുന്നത് ഒന്നാമത് ഇഷ്ടമല്ല. അപ്പം പിന്നെ ക്യാപ്പ് ഇട്ടിട്ടെങ്കിൽ പോകാമല്ലോ. അപ്പോൾ ക്യാപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ രാവിലത്തേക്കാണെങ്കിൽ നല്ലൊരു മഫ്ലർ പോലത്തെ ഒരു കുഞ്ഞി ക്യാപ്പ് ഉണ്ടാക്കുക, ഊട്ടി നിന്ന് മേടിച്ച് ആ ഒരു കുഞ്ഞി ക്യാപ്പും കരുതും. അത് കുറച്ച് തണുപ്പ് തട്ടാതിരിക്കാനുള്ള ഒരു സംഭവമാണ്. പിന്നെന്താണ്, രണ്ടുപേർക്കും സെറ്റേഴ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞു ബാഗാണ് കേട്ടോ. കാരണം എനിക്ക് ഈ വലിയ ബാഗ് ഇച്ചുക്ക് ഇപ്പോൾ ഡയപ്പേഴ്സ് ഒക്കെ ഞാൻ പോകുന്നിടത്തൊക്കെ ഞാൻ കൊണ്ടുപോകേണ്ടി വരും. ചെറിയൊരു ഡ്രസ്സ് ഞാൻ കരുതേണ്ടി വരും പോകുന്ന സ്ഥലങ്ങളിലൊക്കെ. അപ്പം വലിയ ഈ ബാഗൊന്നും എനിക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പം അതിന് പകരം ഞാൻ കുഞ്ഞു പേഴ്സ് എടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ ID കാർഡും കാര്യങ്ങളും പിന്നെ ക്യാഷ് സംബന്ധമായ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. അതുപോലെ തന്നെ ഇച്ചുവിൻ്റെ ഡയപ്പറും പിന്നെന്താ പറയുക, ഒരു കുഞ്ഞി ഡ്രസ്സൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഈ കുഞ്ഞു ബാഗിൽ. ഇതാകുമ്പോൾ നമുക്ക് വേഗം കഴുത്തിലൂടെ ഇങ്ങനെ തൂക്കിയിടും, വലിയ ഭാരമൊന്നുമില്ല. അപ്പം ഇതും കൂടെ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പിന്നെ ബാഗ് പാക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വെച്ചിട്ടുള്ളത്. ഇനി എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇച്ചുവിൻ്റെ മെഡിസിൻസും പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ്, ഡയപ്പേഴ്സ്, വൈപ്സ്, പിന്നെ ഫുഡും കാര്യങ്ങളും, വെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും ഓർത്ത് വെച്ചിട്ട് എഴുതി ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി ആയിരിക്കും ഞാനതൊന്ന് നോക്കി സെറ്റാക്കി ബാഗ് കംപ്ലീറ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നാളെ രാവിലെ ഇനിയിപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഫ്ലാസ്കിലാക്കി ഫുഡൊക്കെ രാവിലെ തന്നെ പ്രിപ്പയർ ചെയ്താലാണ് നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്ക് ചീത്തയാവാണ്ടായി പോവുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്ക് പാക്കിങ്. എന്തായാലും ഞങ്ങൾ പോയി അടിച്ച് പൊളിച്ചിട്ട് വരട്ടെ. എന്തായാലും അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം ഇൻഷാല്ലാ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബാക്ക് പാക്കിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും കുഞ്ഞുങ്ങളുമായിട്ട് ഒരു വൺ ഡേ പോവുകയാണെങ്കിൽ പോലും എന്തൊരു ലോഡാണല്ലോ നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ അമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണം കേട്ടോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.